രചന നീരജസ്. പതിവ് സ്ഥലത്ത് എത്താൻ പറഞ്ഞ് മെസ്സേജ് കണ്ടപ്പോൾ സങ്കടം കൊണ്ട് കണ്ണു നിറഞ്ഞു തുളുമ്പി. പരസ്പരം സ്നേഹിക്കാൻ തുടങ്ങിയതിൽ പിന്നെ ആദ്യമായിട്ടാണ് ഇത്രയും ദിവസങ്ങൾ അവനെ കാണാതിരിക്കുന്നത്. ഫോണിൽ വിളിക്കുമ്പോഴെല്ലാം സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണെന്നാണ് പതിവ് പല്ലവി. നൂറ് നൂറ് സംശയങ്ങൾ, അവനെന്താണ് സംഭവിച്ചെന്നറിയാതെ വിങ്ങിനേറി ജീവിച്ച ദിനങ്ങൾ. ഒത്തിരി വിശേഷങ്ങൾ പറയാനുണ്ടായിരുന്നു. റെസ്റ്റോറൻറ്റിലെ പതിവ് മൂലയിൽ അവനെ നോക്കിയിരിക്കുമ്പോൾ കണ്ണിൽ പ്രണയം പൂത്തിരുന്നു. മനസ്സിൽ അവനോടുള്ള സ്നേഹം നിറഞ്ഞ് തുളുമ്പി നിന്നു. നീ എവിടെ പോയിരുന്നു? രണ്ടാഴ്ച ഫോണിൽ എന്തു പറ്റി? എവിടെ പോയാലും പറഞ്ഞിട്ട് പോകാൻ പാടില്ലേ? പുഞ്ചിരിയോടെ നോക്കിയിരുന്ന അവനെ നോക്കി പിന്നെയും പരിഭവങ്ങളുടെ കെട്ടഴിച്ച് നിരത്തി. നീ പറഞ്ഞിരുന്നു എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ശരി, നീ പറ, ഞാൻ നിർത്തി. മുമ്പിലിരുന്ന ജ്യൂസിൽ നിന്ന് അല്പാൽപമായി നുണഞ്ഞുകൊണ്ട് അവൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടിരുന്നു. നീ ചോദിച്ചതിന് ആദ്യം മറുപടി അറിയാം. കുറച്ച് ദിവസങ്ങൾ ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. ഹൈറേഞ്ചിലൊരു ബന്ധു മരിച്ചു. പറഞ്ഞാലും നീ അറിയില്ല, അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഒരു നെറ്റ്വർക്കിനും കവറേജ് ഇല്ല. പിന്നെ ഫോട്ടോ എടുത്ത് നടന്നപ്പോൾ ഫോണും വെള്ളത്തിൽ പോയി. ഇതുമല്ല ഞാനറിഞ്ഞു, ആകെ പേടിച്ചു പോയി. ഇന്നുകൂടി നീ വിളിച്ചില്ലെങ്കിൽ നാളെ നിൻ്റെ വീട്ടിൽ വരാൻ ഇരിക്കായിരുന്നു. വീടടച്ചിട്ടിരിക്കായിരുന്നു, നീ പോയിട്ടും കാര്യമില്ലായിരുന്നു. ആ, അതെല്ലാം വിട്, നിന്നോട് വരാൻ പറഞ്ഞ എന്തിനാണെന്ന് പറയാം. കണ്ണിൽ നോക്കി മുൻപോട്ട് അല്പം ചാഞ്ഞിരുന്ന് പതിഞ്ഞ ശബ്ദത്തിൽ അവൻ പറയാൻ ആരംഭിച്ചു. ആദ്യം പറഞ്ഞു വരുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പറഞ്ഞു നിർത്തിയപ്പോൾ അവിശ്വസനീയതയോടെ അവനെ തുറിച്ചു നോക്കി. ടാ, നീ എന്തായി പറയുന്നേ? എന്ത്, നിനക്ക് മലയാളം പറഞ്ഞ് മനസ്സിലായില്ലേ? എടാ, നീ എന്നെ പറ്റിക്കാൻ പറയുള്ളേ. കണ്ണുകൾ നിറഞ്ഞു വന്നു. അത് കാണുമ്പോൾ ചിരിയോടെ തന്നെ കളിയാക്കുമെന്ന് വെറുതെ ആശ്വസിച്ചു. നോക്ക്, ഞാൻ സീരിയസ് ആയി പറഞ്ഞ. ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. അവൻ്റെ ഭാവം മാറിയത് പെട്ടെന്നാണ്. ചുറ്റുമുള്ളവർക്ക് മനസ്സിലാവാത്ത രീതിയിൽ മുഖത്ത് ചിരി നിറച്ചുകൊണ്ടാണ് അവൻ ബാക്കി പറഞ്ഞ്. പുന്നാര മോളെ, എൻ്റെ തനി സ്വഭാവം നീ കണ്ടിട്ടില്ല. പറയുന്ന പോലെ കേട്ടോണം, ഒരു ശീലാവധി വന്നിരിക്കുന്നു. നിന്റെ ആദ്യത്തെ കാമുകനൊന്നല്ലല്ലോ ഞാൻ, ആണോ? അവൻ്റെ നോട്ടത്തിനു മുമ്പിൽ അറിയാതെ തലതാഴ്ന്നു. ശരിയായിരുന്നു, ചെറുപ്പം മുതൽ ഒന്നിച്ച് കളിച്ചു വളർന്ന ഒരുവനുണ്ടായിരുന്നു എനിക്ക് നീയും നിനക്ക് ഞാനുമെന്ന് എപ്പോഴും കളിയായി പറഞ്ഞവൻ. കൂടുതൽ സാമ്പത്തികമുള്ള കൊമ്പ് കണ്ടപ്പോൾ അവൻ ആ കൊമ്പിലേക്ക് ചാടി. തൻ്റെ കഥയെല്ലാം വള്ളിപുള്ളി വിടാതെ പറഞ്ഞിട്ടുണ്ട്. ഇനിയൊരിക്കൽ കൂടി വേദനിക്കാനാവില്ലെന്ന് ഉറച്ചിരുന്നു. പക്ഷേ സാഹചര്യങ്ങൾ വീണ്ടും ഒരു പരീക്ഷണത്തിന് കൂടി നിന്നു കൊടുക്കാൻ പ്രേരിപ്പിച്ചു. തന്നെയും കൂട്ടി അവൻ്റെ വീട്ടിൽ പലതവണ പോയിട്ടുണ്ട്. എൻ്റെ പെണ്ണെന്ന് പറഞ്ഞ് എല്ലാവരെയും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ ചിന്തിക്കാതെ അവൻ വിളിച്ചെടുത്തെല്ലാം പോയത്. നീ പറഞ്ഞ് അംഗീകരിക്കാൻ എനിക്ക് പറ്റില്ല. സത്യം പറ, നീ വെറുതെ പറയുന്നല്ലേ? നിന്നോട് കൂടുതലെന്ന് ഞാൻ ആവശ്യപ്പെട്ടില്ല. സാം വരുമ്പോൾ അവൻ്റെ കൂടെ പോകണമെന്നല്ലേ ഞാൻ പറഞ്ഞോളൂ? കാശിന് ആവശ്യം വരുമ്പോൾ അങ്ങനെ പോകുന്ന പലരെ എനിക്കറിയാം. അവൻ തരുന്ന 50,000 പകുതി നിനക്കുള്ളതാ. ഏത് ജോലി ചെയ്താലാ ഒരാഴ്ച കൊണ്ട് ഇത്രയും കാശ് കിട്ടുന്നത്? കരുണയില്ലാത്ത അവൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ഭൂമി പിളർന്ന് താഴ്ന്നു പോയിരുന്നെങ്കിലെന്ന് തോന്നി. ഞാൻ പോയില്ലെങ്കിൽ നീ എന്ത് ചെയ്യും? അവനോട് എൻ്റെ ഉള്ളിലുള്ള സ്നേഹം വറ്റി വരലാൻ തുടങ്ങിയിരുന്നു. കൂടുതലൊന്നും ചെയ്യാനില്ല, നീ ഇത് കണ്ടുനോക്ക്. അവൻ നീട്ടിയ മൊബൈലിൽ പ്ലേ ചെയ്തിരുന്ന വീഡിയോ കണ്ട് ഞെട്ടിപ്പോയി. ചതി, അവൻ ഭംഗിയായി ചതിച്ചിരിക്കുന്നു. പോയില്ലെങ്കിൽ ഈ വീഡിയോസ് പലയിടങ്ങളും പറന്നടക്കും. പിന്നെ ഞാൻ പറയണ്ടല്ലോ. ക്രൂരമായി ചിരിച്ചുകൊണ്ട് ഫോൺ ബലമായി തിരികെ വാങ്ങി. ആലോചിക്കാൻ നിനക്ക് ഒരു ദിവസം സമയം തരാം. നാളെ വൈകിട്ട് ഈ സമയത്തിനുള്ളിൽ എനിക്ക് നിന്നെ മറുപടി കിട്ടിയിരിക്കണം. ഞാൻ ഇതേ സ്ഥലത്ത് കാത്തിരിക്കും. കണ്ണിൽ നിന്നൊരു തുള്ളി കണ്ണുനീർ പോലും പുറത്തേക്ക് വന്നില്ല. കരയാനാവാതെ മരവിച്ചിരുന്നു. അമ്മ, അച്ഛൻ, ഏട്ടൻ, മറ്റു ബന്ധുക്കൾ എല്ലാവരുടെയും മുഖം കൺമുമ്പിൽ തെളിഞ്ഞു. വിറയലോടെ കണ്ണു തുറന്നപ്പോൾ അവനിരുന്നിടം ശൂന്യമായിരുന്നു. അവൻ്റെ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടണം. എങ്ങനെ? ആലോചനയോടെ വേണം, ധൈര്യപൂർവ്വം നേരിടണം. അല്ലെങ്കിൽ താനുമായി ബന്ധപ്പെട്ട കുടുംബങ്ങൾ മുഴുവൻ അപമാനഭാരത്താൽ തല താഴ്ത്തേണ്ടി വരും. രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ കണ്ടുപിടിക്കണം. പെട്ടെന്ന് ജോലി കിട്ടണമെന്ന് കരുതിയാണ് നഴ്സിംഗ് പഠിച്ചത്. പഠിച്ചിറങ്ങിയ ഉടൻ തന്നെ ഭേദപ്പെട്ട ശമ്പളത്തോടെ ജോലി ലഭിച്ചു. ഇത്രയും പെട്ടെന്ന് സ്വപ്നങ്ങളിൽ അസ്തമിക്കുമെന്ന് പറഞ്ഞാൽ ആശുപത്രിയിലേക്ക് നടക്കുമ്പോൾ എങ്ങനെ അവൻ്റെ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടുമെന്ന ചിന്ത മാത്രമായിരുന്നു. നൈറ്റ് ഡ്യൂട്ടിയാണ്, രാവിൾക്കോളം സമയമുണ്ട് ചിന്തിക്കാൻ. അവസാനം ഒരു തീരുമാനത്തിലെത്തി. വൈകുന്നേരം 5 മണിവരെ സമയം തന്നിട്ടുണ്ട്. രാവിലെ തന്നെ അവൻ്റെ വീട്ടിലേക്ക് പോവാം. താൻ 1-2 പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട്. അവൻ്റെ അമ്മയെ കണ്ട് കാര്യം പറയുക. അവരൊരു സ്ത്രീയല്ലേ, ചിലപ്പോൾ അവർ വിചാരിച്ചാൽ. ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ ബസ് സ്റ്റാൻഡിലേക്കാണ് പോയത്. അവൻ്റെ നാട്ടിലേക്കുള്ള ബസ്സിൽ കയറിയിരുന്നു. 2 മണിക്കൂറിനടുത്ത് യാത്രയുണ്ട്. കുറച്ച് ദൂരം ചെന്നപ്പോഴാണ് അവൻ്റെ ഫോൺ കോൾ വന്നത്. നീ വെളുപ്പങ്കലത്ത് എങ്ങോട്ടാ? അമ്മയെ കണ്ട് കാര്യങ്ങൾ പറയാനും നിൻ്റെ ഉദ്ദേശമെങ്കിൽ പൊന്നുമോളെ, അതിന് നീ മെനക്കെടണ്ട. നീ എന്തു പറഞ്ഞാലും അമ്മ വിശ്വസിക്കില്ല, ഉറപ്പ്. എന്തായാലും പോവല്ലേ, നീ അവിടെ വരെ പോയിട്ട് വാ. അവൻ്റെ പൊട്ടിച്ചിരി ഫോണിൽ ഉയർന്നു കേട്ടു. സകല പ്രതീക്ഷകളും അസ്തമിച്ചിരിക്കുന്നു. എന്തായാലും അവൻ്റെ അമ്മയെ പോയി കണ്ട് സംസാരിക്കുക തന്നെ. അവൻ പറഞ്ഞ പോലെ അവരുടെ സ്വീകരണം അത്ര നല്ലതായിരുന്നില്ല. സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച അമ്മയാണ് ഇപ്പോൾ വെറുപ്പോടെ മുഖം തിരിക്കുന്നത്. തന്നെ പെട്ടെന്ന് യാത്രയാക്കാൻ അവർക്കെന്തോ തിടുക്കുള്ള പോലെ തോന്നി. കരഞ്ഞ് കാല് പിടിച്ച് നോക്കി. ഒന്നും വേണ്ട, അവരുടെ മകനെ തനിക്ക് വേണ്ട, പക്ഷേ ഉപദ്രവിക്കാതിരുന്നാൽ മതി. കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ അവർ അകത്തേക്ക് നടന്നു.
എന്തായാലും താൻ വന്ന കാര്യം സാധിക്കാതെ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. പലപ്പോഴായി അവൻ നൽകിയ സമ്മാനങ്ങൾ തൻ്റേതായി എന്തെങ്കിലും അവൻ്റെ കയ്യിലുണ്ടെങ്കിൽ വീണ്ടെടുക്കുന്ന ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു ഈ വരവിന്. തിരികെ ബസ്സിലിരിക്കുമ്പോൾ അവൻ്റെ ഫോൺ വന്നു. നീ പോയി അമ്മയെ മയക്കിക്കെടുത്ത് തപ്പിയിട്ട് നിനക്ക് വല്ലതും കിട്ടിയോ? എല്ലാം ഇവിടെ എൻ്റെ കയ്യിൽ ഭദ്രമായി ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. അതെല്ലാം നശിപ്പിക്കണമെങ്കിൽ നിനക്കെന്നെ കൊല്ലേണ്ടി വരും. അവൻ്റെ അമർത്തേച്ചിരി വീണ്ടും ഫോണിൽ ഉയർന്നു കേട്ടു. ഒന്നുകൂടി നീ കേട്ടോ, അധികം സ്മാർട്ടാവാൻ നോക്കാതെ വൈകിട്ട് 5 മണിക്കുള്ളിൽ വരാൻ നോക്ക്. നീ വന്നില്ലെങ്കിൽ പറഞ്ഞ സമയത്തിന് മുമ്പ് റെസ്റ്റോറൻറ്റിലെത്തി അവനെ കാത്തിരുന്നു. 5 മണിയായപ്പോൾ ഇരയെ കുരുക്കി കയ്യിലൊതുക്കിയ സന്തോഷത്തോടെ അവൻ വന്നിരുന്നു. ഒരു സംശയം, നിനക്ക് കാശിനെന്തെങ്കിലും ആവശ്യം വന്നിട്ടാണ് ഈ വൃത്തിയുടെ കളിക്കിറങ്ങിയത്? കാശ് എത്രയാണെന്ന് വെച്ചാൽ പറയും, ഞാൻ തരാം. കാശ് മാത്രമല്ലടി, ഇതൊരു പാക്കേജാണ്. ആവശ്യത്തിനുള്ള പണം, മയക്കുമരുന്ന്, ഉല്ലാസയാത്രകൾ, അങ്ങനെ ധാരാളം നേട്ടങ്ങൾ. വാളെടുത്തവൻ വാള. നീ എന്നെ പേടിപ്പിക്കാൻ നോക്കണോ? ഞാനിത് ഇന്നും നിലയും തുടങ്ങിയതല്ല. എന്തായാലും നീ ജയിച്ച് കണ്ടാൽ മതി. കമ്മീഷൻ എത്ര തരാമെന്ന് പറഞ്ഞ്? എന്താടി കൂട്ടി തരണോ? വാഷിലച്ചിരിയുടെ അവൻ തിരക്കി. എനിക്കത് മതി, നാടോടുമ്പോൾ നടുവേ ഓടണമെന്നല്ലേ. നിനക്ക് വേണമെങ്കിൽ എൻ്റെ കൂട്ടുകാരി കൂടി പരിചയപ്പെടുത്തരാം, അവൾക്ക് കാശിന് സ്വല്പം അത്യാവശ്യമുണ്ട്. ഗുഡ് ഗേൾ, അപ്പം നിനക്ക് ബുദ്ധിയുണ്ട്. അവൻ്റെ കണ്ണുകൾ ആർത്തിയാൽ തിളങ്ങി. അവിടെ ഒന്ന് രണ്ട് ഫോട്ടോസ് കാണിക്കാം, നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ പറയേ. ഫോണെടുത്ത് ഗ്യാലറി ഒന്ന് അവൻ്റെ നേരെ നീട്ടി. ഫോൺ വാങ്ങി നോക്കി അവൻ വിളർന്നു കണ്ടു. പൂർണ്ണ നഗ്നയായ ഒരു സ്ത്രീയുടെ സ്വകാര്യ ഭാഗങ്ങൾ, എഡിറ്റ് ചെയ്ത് മറിച്ച ഫോട്ടോകൾ. അവൻ്റെ മുഖഭാവം മാറി നോക്കി ചിരിയോടെ ഇരുന്നു. 48 വയസ്സുണ്ട്, പക്ഷെ കണ്ടാത്രയും തോന്നില്ല. അമ്മ? അതെ, നിന്റെ അമ്മ തന്നെയാണ്. എന്തി, അവർക്ക് ഈ പണി ചെയ്താ? മകന് വേണ്ടിയല്ലേ. നീ എന്നെ അങ്ങ് കിട്ട്, ഞങ്ങൾ രണ്ടുപേരും കൂടി നിന്നെ കാശുകാരനാക്കാം. നമുക്കിതൊരു ഫാമിലി ബിസിനസ്സായി കൊണ്ടുനടക്കാം. വിളറി വെളുത്ത് എന്ത് വേണം നടന്നിരിക്കുന്ന അവൻ്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി ബാഗിലിട്ടു. മുന്നോട്ട് ആഞ്ഞിരുന്നു. ചിരിയോടെ ചോദിച്ച്, ഇനി ഡീല് പറ, എനിക്ക് നീ ആദ്യം പറഞ്ഞ 25,000 മതി, ബാക്കി മുഴുവൻ നീ എടുത്തു, നിനക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ഡീ, നീ ആരോടെ കളിക്കുന്നെന്നറിയോ? ചിരിയോട് അടുത്തിരുന്ന് പോക്കറ്റിൽ നിന്ന് അവൻ്റെ ഫോൺ എടുത്ത് തിരികെ വന്നിരുന്നു. ചുറ്റിന് ആൾക്കാരുള്ളതുകൊണ്ട് കയ്യാം കളിക്കാൻ മുതിരില്ലെന്ന് ഉറപ്പായിരുന്നു. ബാഗ് തുറന്ന് സിം ഊരിയെടുക്കാനുള്ള ചെറിയ പിന്നെടുത്ത് അവൻ്റെ ഫോണിൻ്റെ സൈഡിൽ കുത്തി. സിം 2 ഊരിയെടുത്ത് ഫോണ് ബാഗിലിട്ട് സിം 2 അവൻ്റെ നേർക്കെറിഞ്ഞു. തരത്തി പോയി കളിക്കടാ ചെക്ക, നിൻ്റെ സ്നേഹത്തിന് മുമ്പിൽ ഞാനൊന്ന് പതിരിപ്പോയി എന്ന് കരുതി. ഞാൻ ചെയ്തതും തെറ്റാണെന്ന് എനിക്കറിയാം. സമ്മതം കൂടാതെ ഒരു സ്ത്രീയുടെ നഗ്നചിത്രങ്ങൾ എടുക്കുന്ന ക്രിമിനൽ കുറ്റമാണ്. ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കട്ടെ. നീ പറഞ്ഞതന്നെ എനിക്കും പറയാനുള്ളൂ. ഇനി നിനക്ക് ജയിക്കണമെങ്കിൽ നീ എന്നെ കൊല്ലണം. എങ്കിലും നീ വിചാരിക്കുന്ന പോലെ നടക്കാൻ പോകുന്നില്ല. മേശയിൽ നേരത്തെ ഓർഡർ ചെയ്ത് വരുത്തിയിരുന്ന ജ്യൂസ് എടുത്ത് പകുതി കുടിച്ച് ബാക്കി അവൻ്റെ നേരെ നിരക്കി വെച്ച്. നീ ബാക്കി കുടിച്ചാൽ മതി, അതിനുള്ള അന്തസ്സേ നിനക്കുള്ളൂ. ബാഗുമെടുത്ത് പുറത്തേക്ക് നടക്കുമ്പോൾ സിനിമയിലൊക്കെ സ്ലോ മോഷൻ നടക്കുന്നത് എങ്ങനെയായിരിക്കുന്നതായിരുന്നു ചിന്ത.